എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു പെൺകുട്ടി മരിച്ചത്. ദുബായിലേക്കോ മറ്റോ ആണ് ജോലിക്ക് പോകുമ്പം അറിയാതെ അരളിപ്പൂവ് കടിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചനയുണ്ട്. പൂജകളിൽ ഇനി അരളി വേണ്ട, പൂവ് ഒഴിവാക്കാനുള്ള ആലോചനയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ വന്നിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലെ പൂജകളിൽ നിന്നും അരളിപ്പൂവ് ഒഴിവാക്കാനുള്ള ആലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അരളിപ്പൂവ് വായിലിട്ട് ചവച്ചതിനു പിന്നാലെ അനുഭവപ്പെട്ട ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നായിരുന്നു സൂര്യയുടെ മരണം. അരളിപ്പൂവിൽ നിന്നുള്ള വിഷമാണോ ജീവഹാനി ഉണ്ടാക്കിയത് എന്നത് വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. അരളിപ്പൂവിലെ വിഷമാണ് മരണകാരണമായതെന്ന് തെളിഞ്ഞാൽ പൂവ് പൂജകളിൽ നിന്നൊക്കെ ഒഴിവാക്കും. സൂര്യയുടെ മരണത്തിന് പിന്നാലെ അരളിപ്പൂ ഉപയോഗിക്കുന്നതിൽ ആശങ്കയറിയിച്ച് ക്ഷേത്രം ജീവനക്കാരും ഭക്തരും ഒക്കെ രംഗത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ബോർഡ് യോഗം ചേരുകയും ചെയ്തിരുന്നു. ഇതിലാണ് അരളിപ്പൂവ് ഒഴിവാക്കാമെന്ന തീരുമാനം ഉയർന്നു വന്നത്. കഴിഞ്ഞ മാസം 28-നായിരുന്നു UKയിലേക്ക് ജോലിക്കായി പോകുന്നതിനിടെ സൂര്യ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. വിമാനത്താവളത്തിലേക്കുള്ള വഴിമധ്യെ സൂര്യൻ നിരവധി തവണ ഛർദ്ദിച്ചെങ്കിലും വീട്ടുകാർ ഗൗരവമാക്കി എടുത്തിരുന്നില്ല. കാർഡിയാക് ഹെമറേജ് ഉണ്ടായതാണ് മരണകാരണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് സൂര്യ അരളിപ്പൂവ് കടിച്ചു തിന്നിരുന്നു. ഇതിൽ നിന്നുള്ള വിഷമാകാം മരണത്തിന് കാരണമായത് എന്നാണ് ഡോക്ടർമാരുടെയും സംശയം. അപ്പം ക്ഷേത്രങ്ങളിൽ പലയിടത്തും അരളിപ്പൂവ് ഉപയോഗിക്കലുണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്കറിവുള്ള ക്ഷേത്രങ്ങളിലൊന്നും അരളിപ്പൂവ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ അറിവുള്ള ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉണ്ടോ, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലൊക്കെ അരളിപ്പൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അത് വിഷയമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊരു പുഷ്പമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം ഇങ്ങനെ ഗുരുതരമായ ഒരു പ്രശ്നം കൂടെ വന്നപ്പം അത് എന്ത് തന്നെയായാലും പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുന്നുള്ളതാണ് വിചാരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഇത്തരം പൂവുകളൊന്നും വേണ്ട, കുറച്ച് പൂവുകൾ ആവശ്യമുള്ള പൂവുകൾ മാത്രം മതി. അതല്ലേ തുളസി തന്നെ നട്ടുണ്ടാകുക, എല്ലാവരും വീട്ടിൽ തുളസി നട്ടുണ്ടായിക്കൊള്ളുക. അപ്പം പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാൻ ആവശ്യമായ തുളസി ഓരോരുത്തരും വീടുകളിൽ ഉണ്ടാക്കുക തന്നെ അത്രയും സമാധാനമായില്ലേ. വേറെ എന്താണ് വിശേഷം? വേറെ ഒന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.